ഫ്രണ്ട്സ്, ഓൾ ഈസ് വെല്ലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണേ. ഒരു പഴുത്ത ചക്ക പൊരിച്ചതാണ്. നമ്മളൊരു സീസണിൽ ചക്ക ഇഷ്ടം പോലെ ഉണ്ടാക്കി കുറേ നമ്മൾ വേസ്റ്റ് ആക്കി കളയും. അപ്പോൾ നമ്മൾ പഴുത്ത ചക്കയൊക്കെ തിന്ന് മടുത്തിരിക്കുമ്പോൾ ഡിഫറെന്റ് ടേസ്റ്റിൽ ചക്ക പൊരിച്ച് നമ്മൾ കഴിച്ചു നോക്കാം. ഇത് പഴംപൊരിയേക്കാൾ അല്ല, പഴംപൊരി ഒന്ന് മാറി നിൽക്കണം, അത്ര ടേസ്റ്റുള്ള ഐറ്റമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇത് ചക്ക പൊരിച്ചതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. ഒരു 20 ചക്കച്ചുള വൃത്തിയാക്കി രണ്ടാക്കി മുറിച്ചെടുക്കുന്നു. വരിക്ക ചക്കയാണ് ഉപയോഗിച്ച് ചെയ്യണേ. അധികം പഴുപ്പാകരുത്, ഒരിടത്തരം വരുവത്തിൽ. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയൊക്കെയാണ് വേണ്ടത്. നമുക്കിനി ചക്ക മുക്കി പൊരിക്കുന്നതിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. മൈദമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള മധുരമുണ്ട്, എന്നാലും കുറച്ച് ടേസ്റ്റാണ്. നല്ല ജീരകം 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് കളറിനാവും. ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായി. ഒരു ഇടത്തരം പാകത്തിൽ ഒരു ദോശമാവിൻ്റെ കട്ടി, ദോശമാവിൻ്റെ അത് ചക്ക മുക്കി പൊക്കുന്ന പാകത്തിന് ആവശ്യമായത്, അധികം കട്ടിയൊന്നും വേണ്ട. ഈ പാകത്തിന് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ വെച്ചു, ഗ്യാസ് ലോ ഫ്ലെയിമിലാണ്. എണ്ണ ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അധികം ചൂടാവാൻ നിൽക്കണ്ട, എണ്ണ ചക്ക മുക്കി പൊരിക്കാൻ തുടങ്ങാം. ലോ ഫ്ലെയിമിൽ കിടന്നു ഇത് വെന്ത് വരണം. അപ്പം നമ്മൾ ഒരു 1/2 വേവായി ചക്ക ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പം നമുക്ക് ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സമയമാണ്. നമ്മൾ ആവശ്യത്തിനെ കഴിച്ച്, അല്ലെങ്കിൽ ചക്ക ഇഷ്ടമില്ലാത്ത പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വറുത്തു കൊടുത്താൽ പിള്ളേർ കഴിച്ചോളും. പിന്നൊരു ഈവനിങ് സ്നാക്ക് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം. നല്ല ക്രിസ്പി ഒക്കെ ആയ നല്ലൊരു ഒരു പഴംപൊരിയുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് തന്നെ പറയാം ചക്ക വറുത്തെടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പം നമ്മുടെ ചക്ക നല്ല പാകമായി, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും പൊളിഞ്ഞു പോകാത്ത പോലെ പയ്യെ എടുക്കണം. ആ പുറത്തെ കോട്ടിംഗ് ആണ് അതിൻ്റെ ക്രിസ്മസ് കൊടുക്കുന്നത്. കുറച്ച് നേരം വെള്ളം എണ്ണ വാർന്നു പോകാൻ വെക്കണം. എന്നിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് കൊടുക്കാം. നമ്മളൊരു ബാച്ച് എടുത്തു. ഇനി അടുത്ത ബാച്ച് നമുക്ക് മുക്കി വറുക്കാം. നല്ല പോലെ മാവിൽ മുക്കിയെടുക്കണം. സൂക്ഷിച്ചിടണം, ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും പോവാതെ. അപ്പോൾ അത് നല്ലോണം മുരിഞ്ഞ് കയറി വരാൻ ഇതാണ് നല്ലത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ച് ഇട്ടതും എടുക്കാറായി. ഒന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം എടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കിയതൊക്കെ എൻ്റെ ഹസ്ബൻഡും പിള്ളേരൊക്കെ കഴിച്ചു. സൂപ്പർ ടേസ്റ്റാണെന്ന് പറയണേ. നമ്മുടെ പഴംപൊരിയുടെ സെയിം ടേസ്റ്റ് വരും. എല്ലാ ചക്കയുടെ ഫ്ലേവറും കൂടെ കയറി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മധുരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ചക്കയുടെ മധുരത്തിനനുസരിച്ച്, മധുരം ഇല്ലാത്ത ചക്കയ്ക്കാണെങ്കിൽ പഞ്ചസാര അധികം ഇട്ടാൽ മതി. ചക്ക നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഓൾറെഡി ചക്കയ്ക്ക് ഒരു മധുരം ഉണ്ടല്ലോ, അതായിരിക്കും നല്ലത്. നമുക്ക് സെക്കൻഡ് ബാച്ചും എടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള പുതിയൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, കമൻറ്റുകൾ ഞങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് എല്ലാവരും അതിന് കമൻറ്റും ചെയ്യണേ. ഇനി ഓൾ ഈസ് വെല്ലിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.